അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആറാം ക്ലാസ്സിലെ 2023 നടന്ന തസ്കിയത്തുൽ വിൽദാൻ തജ്വീദുൽ ഖുർആൻ അർദ്ധവാർഷിക പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. രണ്ട് വിഷയം ഒരുമിച്ചിട്ടാണ് പേപ്പർ ഉണ്ടാവുക, ചോദ്യ പേപ്പർ ഉണ്ടാവുക. ഇൻഷാല്ലാ ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്ന്, ഷെയ്ഖ് അഹമ്മദ് റിഫായി റളിയല്ലാഹു ജനിച്ച സ്ഥലം, ആൻസർ ഇറാഖ്. രണ്ട്, അഷാഫിയ എന്ന് പേരുള്ള സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. മൂന്ന്, ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതൻ ആരാണത്? യഹിയൽ ബർമക്കി. 4, ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ, ആൻസർ 6. 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീ എഴുത്തുകാരൻ, ആൻസർ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. 6, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ലാദ് ഖാഫ്, അത് അക്ഷരം മാറിയതായിരിക്കും. 2, ആ രണ്ട് അക്ഷരങ്ങളും നാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. പിന്നെ അടുത്തത് ചേരുംപടി ചേർക്കുക. 7, അദ്ദബനി റബ്ബി ഫ അഹ്സനത്ത് ഇദിബി, ഇതാര് പറഞ്ഞതാ? അൻസർ ബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത, ഉഹിബ്ബ സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അവരിൽ പെട്ടവരല്ല, എങ്കിലും ഞാൻ ആരെ ഇഷ്ടപ്പെടുന്നു? സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ, അതാരാ? അൻസർ അൽ ഇമാം ഷാഫി, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പാടിയ ബൈത്താണത്. അടുത്ത, ഉദുഉല്ലാഹ ഫലിവസ്സു അല ഉമ്മത്തിക്ക, നബിയെ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു താല തങ്ങളുടെ ഉമ്മത്തിന് വിശാലത നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുആ ഉണ്ടല്ലോ, അത് ആര് ദുആരുന്നതാ? ആൻസർ ഉമർ റളിയല്ലാഹു അൻഹു, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു ദുആരുന്നത്. അടുത്ത, ഖിഫ്തു അൻ യുആഖദ് അൻ യുആഖദനി അല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു എന്നെ പിടിച്ച് ശിക്ഷിക്കലിന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞ്, അതാരാ പറഞ്ഞത്? ആൻസർ സി, അഷെയ്ഖ് അഹമ്മദ് റിഫായി റളിയല്ലാഹു അൻഹു. ആ നായിയെ ശുശ്രൂഷിച്ചപ്പോൾ നാട്ടുകാർ ചോദിച്ചതിന് മറുപടിയായിട്ട് പറഞ്ഞല്ലോ, അതാണത്. പിന്നെ, ഫമാ ഖാലലി ഉഫിൻ ഖത്തു, ഉഫിൻ ചേ എന്നൊരു വാക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അതാരാ? ആൻസർ ഡി ആണ്, അനസ് റളിയല്ലാഹു അൻഹു, ആരാണ്? അനസ് റളിയല്ലാഹു അൻഹു. ഇനി അടുത്ത് പൂരിപ്പിക്കുക. 12, ഫാത്തിഹക്ക് മുമ്പ് അഊദു ഓതൽ സുന്നത്താണ്. 13, അറിവിൽ നിന്ന് ഒരാധ്യായം പഠിക്കൽ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. 14, മംഫി തൊരീഖിൻ, എന്താ വേണ്ടത്? മംഫി തൊരീഖിൻ ലിത്തഅല്ലുമിയസ്ലുകു, മംഫി തൊരീഖിൻ ലിത്തഅല്ലുമിയസ്ലുകു ഫഇലൽ ജിനാനി ലഹു തൊരീഖിൻ സുഹില. 15, ഷഫത്താനി മഖ്റജായ അക്ഷരങ്ങൾ, ഫാ, പിന്നെ ഏതൊക്കെയാണ്? ബാ, വാവ്, മീം എന്നീ 4 അക്ഷരങ്ങളാണ്. ഷഫത്താനി എന്ന രണ്ട് ചുണ്ടുകൾ, രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അവിടെ ചോദിച്ചത്. 16, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് ഡാഷ് മാസത്തിലാണ്, ഏത് മാസത്തിലാണ്? റമദാൻ മാസത്തിലാണ്. 17, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഇനി അടുത്ത ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18, ഷെയ്ഖ് അഹമ്മദ് റിഫായി റളിയല്ലാഹു വഫാത്തായ ഹിജ്റ വർഷം 578 വഫാത്തായത്. 19, ഇസ്തിസ്ബാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം, ആൻസർ വിളക്ക് കത്തിക്കലാണ്. 20, ആരുടെ ഭരണകാലത്താണ് മുസ്ഹാഫിൻ്റെ കോപ്പികൾ തയ്യാറാക്കി വിവിധ നാടുകളിലേക്ക് അയച്ചത്? ആൻസർ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത്. 21, ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എന്തിനോടാണ്? ആൻസർ കാരക്കയോട്. 22, അലിഫ് വാവ് യാ എന്നീ അക്ഷരങ്ങളുടെ മഹ്റജ് ഏത്? ആൻസർ വായയുടെ ഉൾഭാഗം, വായയുടെ ഉൾഭാഗം. 23, ഖുർആനിൽ ആദ്യം അവതരിച്ച 5 ആയത്തുകൾ ഏത് സൂറത്തിലാണ്? ആൻസർ സൂറത്തുൽ അലഖ്. അടുത്ത ഒറ്റവാചകത്തിൽ ഉത്തരവെഴുതുക. 24, ഫാത്തിഹയ്ക്ക് ഉമ്മുൽ ഖുർആൻ എന്ന പേര് പറയപ്പെടാൻ കാരണമെന്ത്? ആൻസർ ഫാത്തിഹ കൊണ്ട് ഖുർആൻ തുടങ്ങപ്പെട്ടത് കൊണ്ട്. 25, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന് 4 ഉദാഹരണങ്ങൾ എഴുതുക. ചെരുപ്പ് തുന്നും, വസ്ത്രത്തിന് കഷ്ണം വെക്കുമായിരുന്നു, ചരക്കുകൾ ചുമക്കുമായിരുന്നു, ആടുകളെ പാല് കറക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി 26, അർറഹ്മാനി റഹീം ആശയം എഴുതുക. ആശയം, ഈ ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ റഹ്മാൻ എന്നത്, റഹീം എന്ന സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവൻ. 27, വിളക്ക് കത്തിച്ച് വെള്ളം ചൂടാക്കുന്നത് ജയിൽ വാർഡൻ തടഞ്ഞപ്പോൾ ഫദലുബിന് യഹിയ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആൻസർ, ചെമ്പിനാലുള്ള കിണ്ടിയെടുത്ത് അതിൽ വെള്ളം നിറച്ച് തൻ്റെ വയറിനോട് ചേർത്ത് വെച്ച് വെള്ളത്തിൻ്റെ തണുപ്പ് അകറ്റി. ഇനി 28, ബലാ യാ റസൂലുള്ളാ ഇസ്തഗ്ഫിർലി
സന്ദർഭം വിവരിക്കുക. ബലായ റസൂലുള്ള, അതേ റസൂലുള്ള, ഇസ്തഗ്ഫിർലി, എനിക്ക് വേണ്ടി നബിയെ തങ്ങൾ പൊറുക്കലിനെ തേടുവതു. ആര് ആരോട് പറഞ്ഞാൽ, എപ്പോൾ പറഞ്ഞാണത്? ആൻസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതമായ ജീവിതം കണ്ട് കരഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർക്ക് ദുനിയാവ് ആകലിനെയും നമുക്ക് ആഖിറം ആകലിനെയും നീ തൃപ്തിപ്പെടുന്നില്ലേ, നിന്നെ തൃപ്തിപ്പെടുത്തുന്നില്ലേ? അപ്പോൾ പറഞ്ഞാണ് ബലായ റസൂലുള്ള ഇസ്തഗ്ഫിർലി എന്ന്. ഇനി 29, അറിവില്ലെങ്കിൽ ഒരാളും വിജയിക്കുകയില്ല, ഹലാലും ഹറാമും തിരിച്ചറിയുകയുമില്ല. അതിൻ്റെ സാര ഇതാണ്, അർത്ഥം ഇതാണ്, അതാണ് കൊടുത്തത്. അറിവില്ലെങ്കിൽ ഒരാളും വിജയിക്കുകയില്ല, ഹലാലും ഹറാമും തിരിച്ചറിയുകയുമില്ല. 30, ഖുർആൻ ക്രോഡീകരിക്കാൻ ഉമർ റളിയല്ലാഹു ആവശ്യപ്പെട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? ആൻസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം നാം എങ്ങനെ ചെയ്യും? 31, ഖുർആൻ പാരായണം സഹീഹാവാനുള്ള റുക്നുകൾ എത്ര അവയേവ? ആൻസർ, 3 റുക്നുകളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന സനദ് ഉണ്ടായിരിക്കുക, അറബി ഗ്രാമർ അനുസരിച്ചാവുക, റസ്മുൽ ഉസ്മാനി അറിയുക. ഈ 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനുള്ളത് അഷേഖ് അഹമ്മദ് റിഫായി റളിയല്ലാഹുവിൻ്റെ കാരുണ്യം, ഇമാം റിഫായി ഷെയ്ഖിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് എഴുതാനാണ്. വളരെ കൃത്യമായിട്ട് ആ പാഠത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. മനുഷ്യരോടും മറ്റ് എല്ലാ ജീവികളോടും കാരുണ്യം കാണിച്ച മഹാനാണ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. കുഷ്ഠരോഗിയായ നായയെ ചികിത്സിച്ച് അതിൻ്റെ രോഗം സുഖപ്പെടുത്തി. ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് വിറകുകൾ ശേഖരിച്ച് പാവപ്പെട്ടവർക്കും വിധവകൾക്കും അന്ധർക്കും തളർവാദം ബാധിച്ചവർക്കും വിതരണം ചെയ്യുമായിരുന്നു. ഇനി 33, ജംഉൽ ഖുർആൻ, അതിനെക്കുറിച്ച് എഴുതാനാണ്. ഖുർആൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് എഴുതാണ്. ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ ഖുർആൻ മനഃപ്പാടമുള്ള സ്വഹാബത്ത് ഷഹീദായി, സ്വഹാബാക്കൾ ഷഹീദായി. വിവരം അറിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹുവിനെ സമീപിച്ചു, ഹാഫിദുകളായ നിരവധി സ്വഹാബിമാർ ഷഹീദാകുന്നു, അതുകൊണ്ട് ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിൽ ആക്കാൻ അങ്ങ് നേതൃത്വം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീ എഴുത്തുകാരനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയും ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിൽ ആക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇൻഷാല്ലാ ഈ രൂപത്തിലാണ് കഴിഞ്ഞ വർഷം 2023 തസ്കിയത്തുൽ വിൽദാൻ ആൻഡ് തജ്വീദുൽ ഖുർആൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നല്ല ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. ഹിഫുദും നല്ല ഓർമ്മ ശക്തിയും അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.